ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. എൻ ഗെയിമിൽ കോണ്ടർ ചെയ്യാൻ വഴി യാത്രയുണ്ടെന്നും അതുവഴി ടൈം ട്രാവൽ നടക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഒരുപാട് തിയറികൾ ഇതിനോടകം നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇതുവരെ ഇറങ്ങിയ ട്രെയിലറുകളും ബാക്കി മൂവി ക്ലിപ്സും ഒരു പരിധിവരെ സൂചിപ്പിക്കുന്നത് എൻ ഗെയിമിൽ കോണ്ടർ ചെയ്യാൻ വഴി യാത്രയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഒരു സീനും നമ്മളെ വ്യക്തമാക്കുന്നത് കോണർ റിയാമിൽ എൻ ഗെയിമിൽ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ അതോട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സാധാരണ ഫൈറ്റ് സീക്വൻസുകൾ മാത്രമാണ് ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഫുൾ ഫിലിം ഐമാക്സ് ക്യാമറയിൽ ആദ്യമായി ഷൂട്ട് ചെയ്തത് ഇൻഫിനിറ്റി വാർ മാത്രമാണ്. അത് കഴിഞ്ഞ് എൻ ഗെയിം. സാധാരണ 3D നിന്നും ഒരുപാട് വ്യത്യസ്തമായതാണ് ഐമാക്സ് 3D. പ്രധാനമായും ഇതിന്റെ സ്ക്രീൻ സൈസ് റേഷ്യോ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. കുറെ കൂടി വൈഡർ ആയ സ്ക്രീനാണ് ഐമാക്സിലേത്. മാർവൽ യൂട്യൂബിൽ ട്രെയിലർ അപ്ലോഡ് ചെയ്യുന്നത് കൂടാതെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ട്രെയിലർ ക്ലിപ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നത് നോർമൽ സൈസ് റേഷ്യോ ആണ്, അതായത് 16:9. എന്നാൽ ഐമാക്സ് ക്ലിപ്സ് ആണ് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും അവർ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒഫീഷ്യൽ ട്രെയിലറും അവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇൻഫിനിറ്റി വാറിൽ അവർ വരുത്തിയ അതേ മിസ്റ്റേക്ക് ഇവിടെ അവർ വരുത്തിയിരിക്കുകയാണ്. ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലറിൽ ഒട്ടുമിക്ക സീനുകളിലും കാണിച്ച താനോസിന്റെ കയ്യിലുള്ള ഇൻഫിനിറ്റി ഗോൾഡ് ഫേക്ക് ആയിരുന്നു. സിജിയുടെ സഹായത്തോടു കൂടി എഡിറ്റ് ചെയ്തതായിരുന്നു കൂടുതൽ പോർഷനും. കാരണം ഇൻഫിനിറ്റി വാറിൽ താനോസ് 6 ഇൻഫിനിറ്റി സ്റ്റോൺസും കൈക്കലാക്കും. എന്നാൽ ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലറിൽ കൂടുതൽ സമയം നമ്മൾ കണ്ടിരുന്നത് 2 ഇൻഫിനിറ്റി സ്റ്റോൺസ് മാത്രമാണ് വക്കാണ്ടയിലെ ഫൈറ്റിൽ പോലും. എന്നാൽ താനോസ് വക്കാണ്ടയിൽ വന്നിറങ്ങുന്ന സീരിയൽ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും അവർ അപ്ലോഡ് ചെയ്ത ക്ലിപ്സിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും സോൾ സ്റ്റോൺ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ട്രെയിലറിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, കാരണം സ്ക്രീൻ സൈസിന്റെ കുറവ് മൂലം. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇത് അവസാനം ഒരു സ്പോയിലർ ആയി മാറുകയും ചെയ്തു. കൂടാതെ എൻ ഗെയിമിന്റെ ഫസ്റ്റ് ട്രെയിലറിൽ ടോണിയുടെ തോളിൽ കൈ വെക്കുന്നത് നെബ്യുലാണെന്ന് മനസ്സിലാക്കി തരാനും ഐമാക്സ് ട്രെയിലർ നമ്മളെ ഒരുപാട് സഹായിച്ചു. ഇതേപോലെ മിസ്റ്റേക്ക് ആണ് അവർ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഇൻസ്റ്റാഗ്രാം ക്ലിപ്പിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായത്. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ക്ലിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും സ്കോട്ട് ലാങ് മിസ്സിംഗ് ആയവരുടെ പോസ്റ്ററിൽ നോക്കുന്ന സീനിൽ സ്കോട്ടിന്റെ കയ്യിൽ എന്തോ ഉള്ളതുപോലെ കാണാൻ സാധിക്കും. അതായത് സ്കോട്ട് എന്തോ പിടിച്ചിരിക്കുന്നത് പോലെ. കുറെ കൂടി വ്യക്തമായി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഹാങ്ക് പേമിന്റെ മിനിയേച്ചർ ലാബ് ആണ്. അതായത് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിൽ കോണ്ടോണിൽ നിർമ്മിച്ചിരിക്കുന്ന അതേ വലിയ ബിൽഡിംഗ്. ആ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് അത് വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. കൂടാതെ അത് എവിടേക്കും സ്യൂട്ട് കേസ് പോലെ കൊണ്ടുപോകാനും സാധിക്കും. ഈ ഒരു ലാബിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോണ്ടോൺ ടണൽ ഉള്ളതും. കൂടാതെ ഹാങ് പേം ജാനറ്റ് മാനെ രക്ഷിക്കാൻ കോണ്ടറിയാമിൽ പോയപ്പോൾ ധരിച്ചിരുന്ന ആ സ്പെഷ്യൽ സ്യൂട്ടും ഉള്ളതും ഇവിടെ തന്നെയാണ്. കൂടാതെ കോണ്ടറിയാമിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ഉള്ളതും ഇതേ ലാബിൽ തന്നെയാണ്. സ്കോട്ട് കോണ്ടറിയാമിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ പല കാര്യങ്ങളും നടന്നു. അതായത് താനോസിന്റെ സ്നാപ്പിൽ ഹാങ് പേമും ജാനറ്റ് മാനും കൂടാതെ ഹോപ്പും ഡസ്റ്റായി പോയിരുന്നു. അതോടെ തന്നെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് സ്കോട്ടിന് തീർച്ചയായും അറിയില്ലായിരിക്കും. അതോടെ തന്നെയായിരിക്കും സ്കോട്ട് ആ ലാബും കൂടെ കൊണ്ടുവന്നതും. ഇപ്പോൾ ഇവരുടെ കൈവശം ലൂയിസിന്റെ വാനിൽ നിർമ്മിച്ചിരിക്കുന്ന മിനി കോണ്ടോൺ ടണലും കൂടാതെ ഹാങ് പേമിന്റെ വലിയ ലാബും ഉണ്ട്. ഈ രണ്ടും അവരെ കോണ്ടറിയാമിൽ എത്തിക്കും, എന്നാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആണെന്ന് മാത്രം. ഒരുപക്ഷെ ഒഫീഷ്യൽ ട്രെയിലറിൽ സ്കോട്ട് നിൽക്കുന്ന ഈ സീൻ എന്നത് ഇതേ ലാബ് ആയിരിക്കും. കൂടാതെ സ്കോട്ടിന്റെ പുറകിലായി ഒരു വെട്ടം പതിയെ കത്തി വരുന്നതായും കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇതോ കോണ്ടോൺ ടണൽ ഉപയോഗിക്കുന്നതുമാകാം. Marvel.com എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു അഡ്വാൻസ് ഹൈടെക് സൂട്ട് എന്ന് പറയുന്നത് കോണ്ടറിയാമിലും യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കുറെ പേർ നേരത്തെ പറഞ്ഞിരുന്നു ഇത് സ്പേസിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന്. എന്നാൽ ഇത് സ്പേസിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അവരുടെ എൻ ഗെയിമിലെ പ്രധാന സൂട്ട് തന്നെയാണ് ഈ ഒരു അഡ്വാൻസ് ഹൈടെക് സൂട്ട്. എൻ ഗെയിമിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയ ശേഷം മാർവൽ അവരുടെ വെബ്സൈറ്റിൽ ആ ട്രെയിലറിന്റെ പ്രധാന ഭാഗങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലെ 6-ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അവർ പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ ഹൈടെക് സൂട്ട് അല്ലെങ്കിൽ കോണ്ടറിയം സൂട്ടിനെ പറ്റിയാണ്. ആ ഒരു 6-ാമത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ആൻഡ്മാൻ ആൻഡ് വാസ്പിൽ ഹാങ് പെയിൻ ജാനറ്റ് മാനെ രക്ഷിക്കാൻ കോണ്ടറിയാമിൽ പോകുമ്പോൾ ധരിച്ചിരുന്ന സൂട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സൂട്ട് അവർ ഉണ്ടാക്കിയതെന്ന്. ആ മിനിയേച്ചർ ലാബിലാണ് ഈ ഒരു സൂട്ട് ഉണ്ടായിരുന്നത്. ആ ലാബ് സ്കോട്ട്ലാൻഡിന്റെ കയ്യിലാണ് ഇപ്പോഴുള്ളതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടോണി ഈ ലാബിലെ കോണ്ടറിയാമിനെ പറ്റി പഠിക്കുകയും കൂടാതെ ഹാങ് പേമിന്റെ സ്യൂട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്റെ ടെക്നോളജി അതിൽ ഉപയോഗിക്കുകയും ചെയ്യും. തന്റെ ടെക്നോളജി അതിൽ ഉപയോഗിച്ച് ഒരു പുതിയ അഡ്വാൻസ്ഡ് ഹൈടെക് സ്യൂട്ട് ഉണ്ടാക്കും എന്നത് തീർച്ചയാണ്. കൂടാതെ ഈ ഒരു ഹൈടെക് സ്യൂട്ട് അല്ലെങ്കിൽ കോണ്ടറിയം സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നാനോ ടെക്നോളജിയിലാണ്. അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങി ഇതിന്റെ ഹുഴീസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, അതായത് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന്.
ഇതുവരെ ഇറങ്ങിയ ട്രെയിലറുകളും കൂടാതെ ഈ ലീക്സും എല്ലാം സൂചിപ്പിക്കുന്നത് എൻ ഗെയിമിൽ കോണ്ടർ റിയാമിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. കൂടാതെ ഈ അഡ്വാൻസ് ഹൈടെക് സൂട്ട് അല്ലെങ്കിൽ ഈ ഒരു കോണ്ടർ റിയാം സൂട്ടിനെയും പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തേഴ്സും ബ്ലോഗ്സ് വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ വരവൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.